അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 25 വാക്യങ്ങൾ 14 മുതൽ 30 വരെ. ഇന്ന് തിരുസഭ വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തൻ്റെ യൗവനകാലത്ത് വളരെ അധാർമികമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ. ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നെങ്കിലും അധാർമികതയിലേക്ക് കാൽ വഴുതി മനിക്കേയൻ ചിന്താഗതികൾ കുറേ നാൾ കൊണ്ടു നടന്നു. അഗസ്റ്റിൻ്റെ അമ്മയുടെ നിരന്തര പ്രാർത്ഥനയുടെ ഫലമായി അഗസ്റ്റിനിൽ മാറ്റങ്ങൾ കണ്ടു. പിന്നീട് മിലാനിൽ വെച്ച് വിശുദ്ധ അംബ്രോസിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അഗസ്റ്റിൻ ആഫ്രിക്കയിലേക്ക് തിരികെ വന്ന് താപസ ജീവിതം നയിച്ചു. അധികം താമസിയാതെ ഹിപ്പോയിലെ ബിഷപ്പായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 34 വർഷത്തോളം നല്ല ഒരിടയനായി അദ്ദേഹം സ്തുത്യർഹ സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെയും രചനകളിലൂടെയും സഭയുടെ വിശ്വാസത്തെ സംരക്ഷിക്കുകയും പാഷണ്ഡതകൾക്കെതിരെ പ്രതികരിക്കുകയും തദ്വാര സഭയുടെ പിന്നീടുള്ള വളർച്ചയ്ക്ക് നല്ല ഒരു അടിത്തറ പാകുകയും ചെയ്തു. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിന് അഭൂതപൂർവമായ സംഭാവനകൾ നടത്തിയ ദൈവശാസ്ത്ര പണ്ഡിതനാണ് വിശുദ്ധ അഗസ്റ്റിൻ. 430 അദ്ദേഹം ദിവംഗതനായി. ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുക താലന്തുകളുടെ ഉപമയാണ്. താലന്ത് യഥാർത്ഥത്തിൽ നാണയമല്ല, അതൊരു ഭാരത്തിൻ്റെ അളവാണ്. താലന്തിൻ്റെ മൂല്യം അളന്നിരുന്നത് ലഭിച്ച താലന്ത് സ്വർണമോ ചെമ്പോ വെള്ളിയോ എന്നതിനെ ആശ്രയിച്ചാണ്. പൊതുവെ ഉപയോഗിച്ചിരുന്ന ലോഹം വെള്ളിയാണ്. അത്തരുണത്തിൽ ഒരു താലന്ത് എന്നത് ഒരു കൂലിപ്പണിക്കാരന് അന്ന് ലഭിക്കാവുന്ന 15 വർഷത്തെ കൂലിയായിരുന്നു. ഈ ഉപമ ഉന്നം വയ്ക്കുന്നത് മടിയനായ സേവകൻ്റെ പ്രവൃത്തിയാണ്. യേശു ഉന്നം വെച്ചത് ഫരിസേയരെ. മടിയനായ സേവകൻ തനിക്ക് കിട്ടിയ താലന്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടു. ആ താലന്തിന് ഒരു മാറ്റവും അവൻ വരുത്തിയില്ല. യജമാനൻ വരുമ്പോൾ ഒരു മാറ്റവും കൂടാതെ അത് കൈമാറുവാൻ വേണ്ടി തന്നെ. ഇതുപോലെയായിരുന്നു ഫരിസേയരും സദുക്കായരുമൊക്കെ. നിയമം അവർ കർക്കശമായി പാലിച്ചു, അണുവിട തെറ്റിക്കാതെ തന്നെ. കാലത്തിന് അനുസരിച്ച് ധനാത്മകമായ മാറ്റങ്ങൾ അവർ വരുത്തിയില്ല. മാറ്റം അവർക്ക് അസഹനീയമായിരുന്നു. ആയതിനാൽ സഹനം മുഴുവൻ പാവപ്പെട്ട ജനങ്ങൾക്കും. ഈ ഉപമയിലൂടെ യേശു വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു സത്യം, ജീവിതത്തിൽ പുരോഗമനാത്മക ചിന്തകൾ മനോഭാവങ്ങൾ ഉണ്ടായേ തീരൂ എന്നതാണ്. ക്രിയേറ്റിവിറ്റി അഥവാ സൃഷ്ടിപരത, അത് ദൈവികമാണ്. മാറ്റങ്ങളില്ലാതെ പുരോഗതിയില്ലാതെ നിലനിൽപ്പ് അസാധ്യം. അത് വളർച്ചയുടെ ലക്ഷണമല്ല. ചുരുക്കത്തിൽ, ഒന്നാമതായി ദൈവം നമുക്ക് തന്ന കഴിവുകൾ, അത് ഒരു സമ്മാനമാണ്. കഴിവുകൾ വളർത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വം. രണ്ടാമതായി, ഏൽപ്പിച്ച ജോലി നന്നായി ചെയ്തു എന്നതിനർത്ഥം ഇനി അല്പം വിശ്രമിക്കാം എന്നതല്ല. ഉന്നതമായ ഉത്തരവാദിത്തങ്ങൾ അപ്പോൾ നല്ല പ്രത്യനിലേക്ക് ഏൽപ്പിക്കപ്പെടും. അങ്ങനെ യജമാനൻ്റെ വിശ്വസ്ത ദാസനായി മാറുന്ന അനുഭവം ഉണ്ടാകും. മൂന്നാമതായി, ശിക്ഷിക്കപ്പെടുന്നവർ പരിശ്രമിക്കാത്തവരാണ്. മടിയും അലസതയും ഒരുവനിൽ കൂടുകൂട്ടുമ്പോൾ സ്വപ്നം കാണുവാനുള്ള കഴിവ്, സാവധാനം നശിക്കുന്നു. നമുക്ക് സ്വയം ചോദിക്കാം, എനിക്ക് വളരാൻ ആഗ്രഹമുണ്ടോ? എനിക്കൊരു സ്വപ്നമുണ്ടോ? വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമോ?
നാഥ, എന്നെ ഉദാരമനസ്കനാക്കണമേ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങി സ്നേഹത്തോടുപമിക്കുക ഇല്ല, യാതൊന്നുമില്ല പ്രിയരേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ലാർക്കും സാധ്യമല്ല. അങ്ങി കൃപ നദി തറയിൽ നിലനിന്നിടാൻ അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനം എന്നാവിലെന്നും നിലനിർത്തണേ. അങ്ങി കൃപ മതി തറയിൽ നിലനിന്നിടാൻ അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനം എന്നാവിലെന്നും നിലനിർത്തണേ.
അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ